ഹായ്, ഇന്ന് സംസാരിക്കുന്നത് ഗർഭകാലത്ത് ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്കാനിംഗ് ആയിട്ടുള്ള അനോമലി സ്കാനിംഗ് റിപ്പോർട്ടിനെ കുറിച്ചാണ്. ഈ ഒരു സ്കാനിംഗ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് നമ്മൾ ഈ ഒരു സ്കാനിംഗ് റിപ്പോർട്ട് നോക്കിയിട്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കുന്നത്. ഈ ഒരു സ്കാനിംഗ് ചെയ്യുന്നത് ഗർഭകാലത്തിൻ്റെ 18 ആഴ്ചയുടെയും 22 ആഴ്ചയുടെയും ഉള്ളിലായിട്ടാണ്. ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ ഏകദേശം എല്ലാ ഓർഗൻസും തന്നെ ഡെവലപ്പ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കാനിങ്ങിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്കാനിങ് ചെയ്യുന്നത്. അതായത് കുഞ്ഞിൻ്റെ ബോണ്, ഫേസ്, സ്റ്റൊമക്ക്, ഇൻഡസ്റ്റൈന്, കിഡ്നി, ബ്ലാഡർ, ലിംസ്, ഹാൻഡ്സ്, ടോസ്, സ്കള്ള്, ബ്രെയിൻ സ്ട്രക്ചർ ഇവയിലൊക്കെ എന്തെങ്കിലും തകരാറുകളുണ്ടോ എന്ന് നമുക്ക് ഈ ഒരു സ്കാനിങ്ങിലൂടെ അറിയാൻ കഴിയുന്നതാണ്. ഗർഭകാലത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ചെയ്യുന്ന അൾട്രാസൗണ്ട് സ്കാനിങ് പോലെ തന്നെയാണ് ഈ അനോമലി സ്കാനിങ്ങും വയറിന് മുകളിലൂടെ തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു സ്കാനിങ് ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം കുടിച്ചിട്ട് നമ്മളെ ബ്ലാഡർ ഫുള്ളാക്കണമെന്നില്ല. കാരണം ഈ ഒരു ടൈമിൽ കുഞ്ഞിൻ്റെ സൈസ് വലുതായതുകൊണ്ട് തന്നെ ബ്ലാഡർ ഫുള്ളാക്കേണ്ട ആവശ്യമില്ല. ഗർഭകാലത്ത് ചെയ്യുന്ന സ്കാനിങ് റിപ്പോർട്ട് നോക്കിയിട്ട് പലരും ടെൻഷൻ അടിക്കാറുണ്ട്. 5th മന്തിലെ സ്കാനിങ് ചെയ്യാൻ പലർക്കും ടെൻഷൻ ആയിരിക്കും. ഇനി എന്തെങ്കിലും പ്രോബ്ലംസ് കുഞ്ഞിനുണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ചിട്ട്. അതുകൊണ്ട് ഡോക്ടേഴ്സ് നമ്മളോട് സ്കാനിങ് റിപ്പോർട്ട് നോക്കിയിട്ട് അമ്മയ്ക്കും കുഞ്ഞിനും പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്കാനിങ് റിപ്പോർട്ട് നോക്കിയിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ വായിച്ചിട്ട് അത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് സ്കാനിങ് റിപ്പോർട്ടിൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് അത് ഡോക്ടർ പറയുന്നതാണ്. കുഞ്ഞിൻ്റെ കാർഡിയാക്ക് ആക്ടിവിറ്റി നോർമലാണോ, പ്ലാസിൻ്റയുടെ പൊസിഷൻ നോർമലാണോ, അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ലെവല്, അതുപോലെ സെർവിക്കൽ ലെങ്ത്, എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് ഒക്കെ എന്നാണെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. അതുപോലെ ഓരോ സെൻറ്ററിൽ ചെയ്യുന്ന സ്കാനിങ് റിപ്പോർട്ടും വ്യത്യസ്തമായിരിക്കും ഉണ്ടാവുന്നത്. എല്ലാവരുടെ സ്കാനിങ് റിപ്പോർട്ടും ഒരുപോലെ ആവണമെന്നില്ല. എൻ്റെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന അനോമലി സ്കാനിങ് റിപ്പോർട്ടാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊന്ന് രണ്ട് സ്കാനിങ് റിപ്പോർട്ടും കൂടെ കാണിക്കുന്നുണ്ട്. എൻ്റെ സ്കാനിങ് റിപ്പോർട്ടിൽ 2 ബേബീസിൻ്റെ ഉണ്ടാവും, ട്വിൻസ് ആയതുകൊണ്ട്. ഇനി നമുക്ക് സ്കാനിങ് റിപ്പോർട്ടിലേക്ക് കടക്കാം. മിക്ക സ്കാനിങ് റിപ്പോർട്ടിലും ആദ്യം തന്നെ മെൻഷൻ ചെയ്യുന്ന കാര്യമായിരിക്കും LMB ഡേറ്റ്. അതായത് നിങ്ങൾക്ക് ലാസ്റ്റ് പീരീഡ് ആയിട്ടുള്ള ദിവസത്തിൻ്റെ പീരീഡ് ബ്ലീഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ് LMB എന്ന് പറയുന്നത്. ഈ LMB വെച്ചിട്ട് അവർ EDD/LMB എഴുതിയിട്ടുണ്ടാവും. അതായത് നമ്മുടെ പീരീഡിൻ്റെ ഡേറ്റ് വെച്ചിട്ട് നമ്മുടെ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി എന്നാണ് എന്നും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും സ്കാനിങ് റിപ്പോർട്ടിൽ. അതുപോലെ ജെസ്റ്റേഷണൽ ഏജും LMB വെച്ചിട്ടുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അടുത്തത് നമ്പർ ഓഫ് ഫീറ്റസ് ആണ്. ഒരു കുഞ്ഞാണോ രണ്ട് കുഞ്ഞാണോ എന്നൊക്കെ ആയിരിക്കും ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. അടുത്തത് ഫീറ്റൽ ബോഡി മൂവ്മെൻറ്റ്, റെസ്പിറേഷന് ഇവയൊക്കെ നോർമലാണോ എന്നാണ്. അതായത് കുഞ്ഞ് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ടോ, കുഞ്ഞിൻ്റെ ഓരോ ഭാഗങ്ങളും അതായത് കൈ, കാല് ഇവയൊക്കെ നല്ല രീതിയിൽ തന്നെ ഫ്ലെക്സിബിളായിട്ട് മൂവ് ചെയ്യുന്നുണ്ടോ, അതുപോലെ റെസ്പിറേഷനൊക്കെ കറക്റ്റായിട്ടാണോ എന്നൊക്കെയാണ് അതിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. അടുത്തത് ഫീറ്റൽ കാർഡിയക് ആക്ടിവിറ്റിയാണ്, അതായത് പ്രസൻ്റ് ആണ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. FHR എന്ന് വെച്ചാൽ ഫീറ്റൽ ഹാർട്ട് റേറ്റ്, കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് എത്രയാണ്. കുഞ്ഞിൻ്റെ നോർമൽ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 110 to 116 beats per minute ആണ്. അപ്പോൾ ഇതിനകത്ത് ചെറിയ വേരിയേഷൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും, അത് പ്രശ്നമുള്ള കാര്യമല്ല. അടുത്തത് കൊടുത്തിരിക്കുന്നത് ഫീറ്റൽ പാരാമീറ്റേഴ്സ് ആണ്. ഈ ഒരു പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് കുഞ്ഞിന് എത്ര വീക്സായി എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിൽ BPD എന്ന് പറയുന്നത് ബൈപരൈറ്റൽ ഡയമീറ്റർ ആണ്, കുഞ്ഞിൻ്റെ സ്കള്ളിൻ്റെ ഡയമീറ്റർ ആണ്, അതായത് പരൈറ്റൽ ബോൺ ടു അതർ ബോൺ ആണ്. അടുത്തത് HC എന്ന് പറയുന്നത് ഹെഡ് സർക്കംഫറൻസ് ആണ്, കുഞ്ഞുടെ തലയുടെ സർക്കംഫറൻസ് ആണ്. AC എന്ന് പറയുന്നത് അബ്ഡോമിനൽ സർക്കംഫറൻസും FL എന്ന് പറയുന്നത് ഫിമറൽ ലെങ്ത്തും ആണ്, അതായത് തൈ ബോണിൻ്റെ ലെങ്ത്തും ആണ്. ഈ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ടാണ് കുഞ്ഞിൻ്റെ വീക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ കിട്ടുന്ന വീക്സ് വെച്ചിട്ടാണ് EDD/USG ചെയ്യുന്നത്. അതായത് അൾട്രാസൗണ്ട് സ്കാനിങ് വഴി നമ്മുടെ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി എന്നാണെന്ന് കണക്കാക്കുന്നത്. അപ്പോൾ ഈ EDD/USG EDD/LMB തമ്മിൽ 1 or 2 weeks മാറ്റം വന്നേക്കാം, അത് പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ ഒരുപാട് മാറ്റമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് നമ്മളോട് പറയുന്നതാണ് വളർച്ച കൂടുതലുണ്ട് എന്നോ അല്ലെങ്കിൽ വളർച്ച കുറവായിട്ടോ കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നതാണ്. പലരും പറയാറുണ്ട് LMB വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വീക്സും അതുപോലെ USG വീക്സും ഡിഫറൻ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ നോർമലാണ്, അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അടുത്തത് അമ്പലിക്കൽ കോഡാണ്, അതായത് പുക്കിൾ കൊടി. 3 vessels എന്നാണ്, നോർമലി 3 vessels ആണ് ഉണ്ടാവുക, 2 arteries 1 vein ഉണ്ടാവുന്നത്. എന്നാൽ ചില കേസിൽ ചുരുക്കം ചിലർക്ക് 2 vessel എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്, അതായത് 1 arteries 1 vein ആയിരിക്കും ഉണ്ടാവുന്നത്. അടുത്തത് കുഞ്ഞിൻ്റെ വെയിറ്റ് ഗ്രാമിലാണ് കണക്കാക്കുന്നത്. ഈ ഒരു നൽകിയിരിക്കുന്ന വെയിറ്റിൽ ചിലപ്പോൾ ചെറുതായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ വെയിറ്റ് കൂടുകയോ കുറയുകയൊക്കെ ചെയ്യാം. ഒരുപാട് വെയിറ്റ് കുറവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് നിങ്ങളോട് പറയുന്നതാണ്, നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കണമെന്ന് നിങ്ങളോട് പറയുന്നതാണ്.
അടുത്തത് പ്ലാസൻ്റയുടെ പൊസിഷനാണ്. പ്ലാസൻ്റയുടെ പൊസിഷൻ എന്ന് പറയുന്നത് നാല് രീതിയിലാണ് ഉണ്ടാകുന്നത്. ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, ലോ ലൈങ്, പ്ലാസൻ്റ പ്രീവിയ. പ്ലാസൻ്റ ആൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ പ്ലാസൻ്റ യൂട്രസിൻ്റെ ഫ്രണ്ടിലായിട്ടാണ്, അതായത് വയറിനോട് ചേർന്നാണ് എന്നാണ്. പ്ലാസൻ്റ പോസ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ നട്ടലിനോട് ചേർന്ന്, അതായത് യൂട്രസിൻ്റെ ബാക്ക് സൈഡിലായിട്ടായിരിക്കും പ്ലാസൻ്റ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ലോ ലൈങ് പ്ലാസൻ്റ എന്ന് വെച്ചാൽ സെർവിക്സിൻ്റെ അടുത്തായിട്ടാണ് പ്ലാസൻ്റ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ചില റിപ്പോർട്ടിൽ ഇത്ര സെൻറ്റിമീറ്റർ അവേ ഫ്രം ഇൻറ്റേർണൽ ലോയസ് എന്നൊക്കെ ആയിരിക്കും തന്നിട്ടുണ്ടാവാം. അതുപോലെ പ്ലാസൻ്റ പ്രീവിയ എന്ന് വെച്ചാൽ സെർവിക്സ് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട് പ്ലാസൻ്റ എന്നാണ്. ലോ ലൈങ് പ്ലാസൻ്റ ഉള്ളവരും പ്ലാസൻ്റ പ്രീവിയ ഉള്ളവരും ശ്രദ്ധിക്കേണ്ടതാണ്. പ്ലാസൻ്റ പ്രീവിയ ഉള്ളവർ കുറച്ചുകൂടെ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവർക്ക് ബ്ലീഡിങ് വരാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അടുത്തത് പ്ലാസൻ്റയുടെ മെച്യൂരിറ്റി ആണ്. ഗ്രേഡ് 1 ആണ്, ഇത് നോർമലാണ്. പ്ലാസൻ്റയുടെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഗ്രേഡ് 0 ടു ഗ്രേഡ് 3 വരെയാണ് ഉള്ളത്. ഇത് ഓരോ വീക്സിനനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരുന്നതാണ്. അടുത്തത് ലിക്കർ വോളിയാണ്, അതായത് അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ലെവലാണ്. അത് അഡിക്വേറ്റ് എന്നോ നോർമലോ എന്നായിരിക്കും റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. ചില കേസിൽ ഡോക്ടേഴ്സ് AFI എന്നായിരിക്കും മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക, അതായത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ്. നോർമൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ഇൻഡെക്സ് എന്ന് വെച്ചാൽ 5 cm to 25 cm ആണ്. അടുത്തത് CL എന്ന് വെച്ചാൽ സെർവൈക്കൽ ലെങ്ത് ആണ്. ഇതിൽ നോർമലാണോ അതോ ഷോർട്ട് സെർവിക്സ് ആണോ എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. ഷോർട്ട് സെർവിക്സ് എന്ന് വെച്ചാൽ ബിലോ 3 cm ആണെങ്കിലാണ് ഷോർട്ട് സെർവിക്സ് ആയിട്ട് കണക്കാക്കുന്നത്. ഇങ്ങനെയുള്ളവരോട് ഡോക്ടേഴ്സ് വീണ്ടും ഒരു 2 weeks ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും സ്കാനിങ് റിപ്പീറ്റ് ചെയ്യാൻ പറയാറുണ്ട്. അടുത്തത് ഇൻറ്റേർണൽ ഓയിസ് ക്ലോസ്ഡ് എന്നാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. ഇൻറ്റേർണൽ ഓയിസ് എപ്പോഴും ക്ലോസ്ഡ് ആയിട്ടാണ് ഇരിക്കേണ്ടത്. ഡെലിവറി ടൈം ആകുമ്പോൾ മാത്രമാണ് ഇൻറ്റേർണൽ ഓയിസ് ഓപ്പൺ ആവേണ്ടത്. അതുപോലെ കുഞ്ഞിൻ്റെ പൊസിഷൻ മെൻഷൻ ചെയ്യാറുണ്ട്. കുഞ്ഞിൻ്റെ പൊസിഷന് സിഫാലിക് ആണോ, ബ്രീച്ച് ആണോ, ട്രാൻസ്ഫേഴ്സ് ആണോ, ഒബ്ലിക് ആണോ എന്നൊക്കെ. അതിൻ്റെ പിക്ചർ ഞാൻ ഫോട്ടോയിൽ കൊടുക്കുന്നുണ്ട്, അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അടുത്തത് ഫീറ്റൽ അനാറ്റമിയാണ്. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കുഞ്ഞിൻ്റെ എല്ലാ ഓർഗൻസും ഓരോ ഭാഗങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നോക്കിയിട്ട് അതിനകത്ത് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്ന് മെൻഷൻ ചെയ്യുന്നതാണ്. ബ്രെയിനിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് കറക്റ്റ് ആയിട്ടാണോ നടക്കുന്നത്, ബ്രെയിനിൽ എന്തെങ്കിലും ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കും. അതുപോലെ ഫേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേസിൽ നാസൽ ബോണിൻ്റെ ലെങ്ത് എത്രയാണ്, ഫേസിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ആയിട്ട് ക്ലെഫ്റ്റ് ലിപ്പ് ഉണ്ടോ എന്ന് നോക്കുന്നതാണ്. ക്ലെഫ്റ്റ് പാലറ്റ് ഈ ഒരു ടൈമിൽ കാണാൻ സാധ്യത കുറവാണ്. കുഞ്ഞിൻ്റെ വായൊക്കെ ഓപ്പൺ ആണെങ്കിൽ മാത്രമേ പാലറ്റിൻ്റെ ആ ഒരു ഭാഗങ്ങൾ കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് പമ്പ് ചെയ്യുന്നത് നോർമലായിട്ടാണോ നടക്കുന്നത്, കിഡ്നി, ബ്ലാഡർ ഇവയുടെയൊക്കെ ഫങ്ഷൻസ് നോർമലായിട്ടാണോ നടക്കുന്നത്, ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് എക്കോ ചെയ്യാൻ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ളവരാണെങ്കിൽ എക്കോ ചെയ്യാൻ മടിക്കരുത് ഒരിക്കലും. ഹാർട്ടിൻ്റെ കൂടുതലായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു എക്കോയിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഫീറ്റൽ അനാറ്റമിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ കൺജനേറ്റൽ അനോമലി പ്രസൻ്റ് എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള അനോമലീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ഡെലിവറിക്ക് ശേഷം, അതായത് കുഞ്ഞ് ജനിച്ചതിന് ശേഷം നമുക്കത് ട്രീറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ചില അസുഖങ്ങൾ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയാത്തതായിരിക്കും. റിപ്പോർട്ടിൻ്റെ ലാസ്റ്റായിട്ട് ഇംപ്രഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടോ, ഇതിനകത്ത് കുഞ്ഞിന് എത്ര വീക്സായി, അതുപോലെ എന്തെങ്കിലും അനോമലീസ് പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രസൻ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതുപോലെ ഇനി ഫോളോ അപ്പ് സ്കാൻ വേണമെന്നുണ്ടെങ്കിൽ ആ സ്കാനിൻ്റെ ഡേറ്റ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അനോമലി സ്കാനിങ് ചിലർക്ക് 1-2 തവണയൊക്കെ വീണ്ടും ചെയ്യാൻ പറയാറുണ്ട്. കുഞ്ഞിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് അവരുടെ ഫേസ് അതുപോലെ ഓർഗൻസൊക്കെ കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ റിപ്പീറ്റായിട്ട് സ്കാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കുഞ്ഞിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായതുകൊണ്ടാണോ എന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അതുപോലെ പലരും കമൻറ്റിൽ ചോദിച്ചിട്ടുള്ള 1-2 കാര്യങ്ങളാണ്. കുഞ്ഞിൻ്റെ പ്രസൻറ്റേഷനാണ് ചേഞ്ച്, വേരിയബിള്, അൺസ്റ്റേബിൾ ഡയറ്റ് പ്രസൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. ഇതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് നോർമലാണ്. കുഞ്ഞൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഹാർട്ട് സ്പോട്ട്. ഇത് 2-3 പേര് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഹാർട്ടിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ചെറിയ രീതിയിൽ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു സ്പോട്ട് കാണുന്നുണ്ട് എന്നാണ്. ഇങ്ങനെയുള്ള കേസിൽ ചിലപ്പോൾ ഡോക്ടേഴ്സ് എക്കോ ഒന്ന് ചെയ്യാൻ പറയാറുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നോർമലി ഈ ഒരു സ്പോട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നതല്ല. അടുത്തത് ബയലാറ്ററൽ ഫീറ്റൽ റീനൽ പൈലക്റ്റാസിസ് എന്നാൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കിഡ്നിയിൽ യൂറിൻ്റെ കളക്ഷൻ കൂടുതലെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അടുത്തത് 2 vessel umbilical cord എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ നോർമലി 3 vessel umbilical cord കാണേണ്ടത്. 2 vessel umbilical cord എന്ന് വെച്ചാൽ ഒരു ആർട്ടറിയും ഒരു വെയിനും മാത്രമേ ഉള്ളൂ എന്നാണ്. അടുത്തത് ട്രൈകസ്പിഡ് റീഗജിറ്റേഷൻ, അതായത് ഹാർട്ട് വാൽവിന് പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് യൂട്രോ പ്ലാസൻ്റൽ ഇൻ്റർഫേസ്, അതായത് പ്ലാസൻ്റയും യൂട്രസും തമ്മിലുള്ള ഒരു കണക്ഷനാണ്. അതായത് പ്ലാസൻ്റയിൽ നിന്നും യൂട്രസിലേക്കും ഓക്സിജനും ബ്ലഡ് സപ്ലൈ ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ് നടക്കുന്നത് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.